അതിവേഗ ട്രെയിനുകൾ പോകുന്ന എല്ലാ സ്റ്റേഷനിലും സ്റ്റോപ്പ് ചെയ്താലും കൊടുക്കില്ല. അതുപോലെ ദീർഘദൂര വണ്ടികൾക്ക് എറണാകുളം വിട്ടാലും ചാലക്കുടിയെ സ്റ്റോപ്പുള്ളൂ, പിന്നെ തൃശ്ശൂരാണ് സ്റ്റോപ്പ്. അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ എറണാകുളം ഷൊർണൂർ മൂന്നാമത്തെ പാത വളവുകൾ നിവർത്തി കൂടുതൽ സ്പീഡിൽ പോകാൻ സാധിക്കുന്ന ലൈൻ ഇടുകയാണ് എങ്കിൽ അതിൽ ചാലക്കുടിയിൽ സ്റ്റോപ്പ് ഉണ്ടാകും, അല്ലെങ്കിൽ ചാലക്കുടിയിൽ സ്റ്റോപ്പ് വേണ്ട, എറണാകുളം കഴിഞ്ഞാൽ തൃശ്ശൂരേ ഉള്ളൂ. അത്തരത്തിൽ മൂന്നാമത്തെ പാത ഇടാൻ സാധിക്കും തൃശ്ശൂരും ഷൊർണൂർ വരെ. അങ്ങനെ എറണാകുളം ഷൊർണൂർ മാത്രമല്ല, അവിടെ മൂന്നാമത്തെ അല്ല നാലാമത്തെയും പാത വേണം. അവിടുന്ന് വടക്കോട്ടും എറണാകുളത്തു നിന്ന് തെക്കോട്ടും വേണം. അത്തരത്തിൽ മൂന്നും നാലും പാതകൾ കേരളത്തിലിടുന്നതിനെ പറ്റി വിശദമായി പഠിച്ച് അതിന് എന്ത് അധിക ചെലവ് വരും എന്ന് പരിശോധിക്കണം. അതുമായിട്ടാണ് സിൽവർ ലൈനിനെ താരതമ്യപ്പെടുത്തേണ്ടത്. കേരള കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സിൽവർ ലൈൻ കോർപ്പറേഷൻ അല്ലല്ലോ, കേരള റെയിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. അപ്പോൾ കേരളത്തിലെ റെയിൽ വികസനത്തിന് എന്താണ് വേണ്ടതെന്ന് ആലോചിക്കുമ്പോൾ ഇവിടെ ഒന്നും കാണാത്ത സ്റ്റാൻഡേർഡ് ഗേജ് കൊണ്ടുവന്നിട്ട് ഇതിൽ കയറി അതിവേഗം യാത്ര ചെയ്തോളൂ എന്ന് പറയുകയല്ല വേണ്ടത്. കേരളത്തിലെ റെയിൽവേ വികസിപ്പിക്കാൻ ആവശ്യം വേണ്ട മൂന്നും നാലും ലൈനുകൾ ഇടുക, സിഗ്നലിംഗ് സിസ്റ്റം ആധുനികവത്കരിക്കുക. ഇപ്പോഴും പഴയ രീതിയിലെ ബ്ലോക്ക് സിസ്റ്റമാണ് ഇവിടെ നടക്കുന്നത്. അതിന് അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി വിട്ടാൽ അടുത്ത ബ്ലോക്കുള്ള കഴക്കൂട്ടം സ്റ്റേഷൻ കഴിഞ്ഞാലേ പിന്നത്തെ വണ്ടി പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഫ്രീക്വൻസി കൂടുതൽ ട്രെയിനുകൾ ഓടിക്കാൻ സാധിക്കും. മുംബൈയിലും മറ്റും കാണുന്നത് പോലെ മിനിറ്റുകൾ ഇടവിട്ട് വണ്ടികൾ ഓടിക്കാൻ സാധിക്കും. കൂടുതൽ സ്പീഡുകളുള്ള വണ്ടികൾക്ക് വേണ്ടിയിട്ട് മൂന്നാമത്തെയും നാലാമത്തെയും ലൈൻ വരും, അതിനധിക ചെലവുണ്ടാകും തീർച്ചയായും. ആ അധിക ചെലവ് കേരള സർക്കാർ അതിൻ്റെ പങ്ക് വഹിക്കാം എന്ന് അങ്ങോട്ട് പറയുകയും അതിനുവേണ്ടി അതിന് ജപ്പാൻകാർ കടം തരില്ല. ജപ്പാൻകാർ കടം തരുന്നത് നമ്മൾ നന്നാകാൻ വേണ്ടിയൊന്നുമല്ല. ജപ്പാൻകാർ കടം തരുന്നത് ജപ്പാൻ്റെ സാങ്കേതിക വിദ്യയും അവരുടെ വ്യവസായ വികസനത്തിനും വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് അവർ 1% താഴെ പലിശയ്ക്ക് കടം തരുന്നത്. അപ്പോൾ ജപ്പാൻകാർ കടം തരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ കിഫ്ബി മുഖേന എടുക്കേണ്ടി വരും, കൂടുതൽ പലിശയാകും. അത് കണക്ക് കൂട്ടി നോക്കണം. അത്തരത്തിലാണ് കേരളത്തിലെ റെയിൽവേ വികസനം വേണ്ടത്. അതിന് ജനങ്ങളുടെ പിന്തുണയുണ്ടാവും. പക്ഷേ ഇത്തരത്തിൽ വളവ് നിവർത്തി മൂന്നാമത്തെ ലൈൻ നിലവിലുള്ള ലൈനിനോട് ചേർന്ന് ഇടുകയാണെങ്കിൽ തന്നെയും അതിനും സ്ഥലം എടുക്കേണ്ടി വരും. തീർച്ചയായിട്ടും സ്ഥലം നഷ്ടപ്പെടുന്നവർക്ക് ഹൃദയവേദന ഉണ്ടാകും. അത് സമ്മതിക്കാതെ നിവർത്തിയില്ല, അത് പരമാവധി കുറയ്ക്കുക. പക്ഷേ റെയിൽവേ ലൈനിനോട് ചേർന്ന ഭാഗത്ത് സ്ഥലത്തിന് വില താരതമ്യേന കുറവാണ്. റോഡ് സൈഡ് പോലെയല്ല, റോഡ് സൈഡിലാണെങ്കിൽ വില കൂടുതലാണ്, റെയിൽവേ ലൈനിൻ്റെ അടുത്താണെങ്കിൽ വില കുറവായിരിക്കും. എന്ന് തന്നെയല്ല, അവിടെ റെയിൽവേ ലൈൻ മുൻപേ ഉണ്ട്, അവിടെയാണ് ഓരോരുത്തർ സ്ഥലം വാങ്ങി വീട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഈ സ്ഥലം സർക്കാർ നല്ല വില കൊടുത്ത് എടുക്കുകയാണെങ്കിൽ എതിർപ്പും താരതമ്യേന കുറവായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ വഴിമാറി ചിന്തിക്കണം. എനിക്ക് വലിയ പരാതിയുള്ളത് ഈ ചർച്ച 3-4 കൊല്ലം മുമ്പ് നടത്തേണ്ടതായിരുന്നു. ഞങ്ങളിതെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു, എന്ത് വില കൊടുത്തും ഇത് നടപ്പാക്കും. എന്തൊരു ഭീകരമായ പ്രസ്താവനയാണത്, എന്ത് വില കൊടുത്തും നടപ്പാക്കും എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനി വേണമെങ്കിൽ നിങ്ങളുമായിട്ട് ചർച്ച നടത്താം എന്ന് പറയുന്നതിലൊരു മര്യാദകേടുണ്ട്. അതിന് പകരം പ്രോജക്റ്റിൻ്റെ വിശദ വിവരങ്ങൾ തീരുമാനിക്കുന്ന സമയത്ത് വ്യാപകമായി ചർച്ച നടത്തണം. ഇത്തരം ആശയങ്ങൾ ആരുടെയെങ്കിലും തലച്ചോറിൽ കുട്ടിമുളയ്ക്കുന്നതൊന്നുമല്ല, ജനങ്ങളുടെ ഇടയിൽ നിന്ന് പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ പറയും. പല മേഖലകളിൽ താല്പര്യമുള്ളവരുണ്ട്, വൈദഗ്ധ്യമുള്ളവരുണ്ട്, വിദേശത്ത് ഇത്തരം പദ്ധതികളിൽ പ്രവർത്തിച്ചവരുണ്ട്. അങ്ങനെ വ്യാപകമായ ആലോചനകളിലൂടെ കേരളത്തിലെ റെയിൽ വികസനത്തിന് ഏറ്റവും ഉപയുക്തമായ ഏത് തരം പ്രോജക്റ്റാണ് വേണ്ടത് എന്ന് തീരുമാനിച്ചിട്ട് ആയിരുന്നു നമ്മൾ മുമ്പോട്ട് പോകേണ്ടിയിരുന്നത്. ഇപ്പോഴെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ പുറമേ ഉള്ളവരുടെ വൈദഗ്ധ്യമല്ല പ്രശ്നം, പുറമേ ഉള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ തയ്യാറായതിൽ ഞാൻ കേരളയിൽ അധികൃതരോട് നന്ദി പറയുന്നു.